എല്ലാവർക്കും സ്വാഗതം. അജ്ഞാതവാസം നടത്തുന്ന പാണ്ഡവരെ കണ്ടെത്താൻ ദുര്യോധനൻ പല മാർഗങ്ങളും നോക്കി. ത്രികർത്ത രാജാവായ സുശർമ്മനെ കൊണ്ട് ദുര്യോധനൻ വിരാട രാജാവിൻ്റെ പശുക്കളെ അപഹരിപ്പിച്ചു. യുദ്ധത്തിലേർപ്പെട്ട വിരാട രാജാവിനെ പാണ്ഡവർ ശത്രുക്കളിൽ നിന്നും രക്ഷിച്ച് ഗോക്കളെ തിരിച്ചെടുത്തു. ഇതറിഞ്ഞ കൗരവരും കർണനും പശുക്കളെ അപഹരിച്ചു. വിരാട രാജാവിൻ്റെ പുത്രൻ ഉത്തരൻ യുദ്ധത്തിനായി പുറപ്പെട്ടു. അന്തപുര സ്ത്രീകളോട് വീരവാദം പറഞ്ഞുകൊണ്ടാണ് സ്ത്രീവേഷത്തിലുള്ള അർജുനനെ തേരാളിയാക്കി പുറപ്പെട്ടത്. കൗരവരുടെ വസ്ത്രങ്ങൾ കൊണ്ടുവരണമെന്ന് ഗോപുര സ്ത്രീകൾ ഉത്തരനോട് ആവശ്യപ്പെട്ടു. പാഞ്ചാലിയെ വസ്ത്രാക്ഷേപം ചെയ്തവർക്ക് ഇനി വസ്ത്രം വേണ്ട എന്ന് പറഞ്ഞ് സ്ത്രീകൾ ചിരിച്ചു. കടലുപോലെ കൗരവസേനയെയും ഭീഷ്മ കർണ അടക്കമുള്ള കൗരവരെ കണ്ട് ഉത്തരൻ ഭയന്നോടി. നിലവിളിച്ചുകൊണ്ട് ഓടുന്ന ഉത്തരനെ അർജുനൻ പിടിച്ചു നിർത്തി. ഞാൻ അർജുനനാണെന്നും ശ്രീവേഷത്തിൽ വന്നതാണെന്നും പറഞ്ഞു. സാക്ഷാൽ അർജുനനാണ് തൻ്റെ മുന്നിലുള്ളതെന്ന് പറഞ്ഞിട്ടും ഉത്തരന് വിശ്വസിക്കാനായില്ല. തൻ്റെ വിശ്വവിഖ്യാതമായ 10 നാമം പറയുകയും അതിൻ്റെ പിന്നിലെ ചരിത്രവും പറഞ്ഞ് ബോധ്യപ്പെടുത്തി. ആ നാമം അർജുന 10 എന്ന പ്രസിദ്ധമായി ഇന്നും ആത്മധൈര്യത്തിനും മനഃശാന്തിക്കും ഉത്തമമായ മന്ത്രമാണ് അർജുനൻ്റെ 10 നാമങ്ങൾ. മഹാവിഷ്ണുവിൻ്റെ അവതാരമായ അർജുനന് കർണനെയും ഭീഷ്മരെയും ദ്രോണരെയും സകലരെയും ഒറ്റയ്ക്ക് എതിർക്കാൻ ശക്തിയുണ്ടെന്ന് ബോധ്യമായ ഉത്തരൻ തേരാളിയായി അർജുനൻ യുദ്ധത്തിനായി പുറപ്പെട്ടു. ഒരു സ്ത്രീ യുദ്ധത്തിന് ചെല്ലുന്നത് കണ്ട് കൗരവർ പരിഹസിച്ച് ചിരിക്കാൻ തുടങ്ങി. അർജുനൻ്റെ ഗാന്ഡീവത്തിൻ്റെ ശബ്ദം ശ്രവിച്ച ഭീഷ്മരും ദ്രോണരും അത് സാക്ഷാൽ അർജുനനാണെന്ന് തിരിച്ചറിഞ്ഞു. യുദ്ധം അതിഭയങ്കരമായി. മാർവിടത്തിൽ അർജുനൻ്റെ ബാണമേറ്റ കർണൻ പിന്മാറി. ഭീഷ്മരുമായി അർജുനൻ ഘോരയുദ്ധം ചെയ്തു. അർജുനൻ്റെ അസ്ത്രമേറ്റ ഭീഷ്മർ ബോധരഹിതനായി വീണുപോയി. തേരാളി അദ്ദേഹത്തെ യുദ്ധക്കളത്തിൽ നിന്ന് അകറ്റി. കർണനും കൃപരും ദ്രോണരും അശുദ്ധാമാവും ദുര്യോധനനുമെല്ലാം അർജുനൻ്റെ മുൻപിൽ തോറ്റു. സമോഹന അസ്ത്രത്തിൽ എല്ലാവരെയും ഓഹാത്സ്യപ്പെടുത്തി നിലത്തു വീണു. ഉത്തരൻ എല്ലാവരുടെയും പട്ടുവസ്ത്രങ്ങൾ അഴിച്ചുമാറ്റി. ബോധം തെളിഞ്ഞപ്പോൾ വസ്ത്രങ്ങൾ കാണാതെ സകലരും ലജ്ഞിതരായി ഹസ്തിനപുരത്തിലേക്ക് മടങ്ങിപ്പോയി. ഉത്തരൻ വാക്കുപാലിച്ചു. പാഞ്ചാലി വസ്ത്രാക്ഷേപത്തിന് പകരമായി കൗരവരുടെ വസ്ത്രങ്ങൾ അന്തപുരത്തിൽ കാഴ്ചവെച്ചു. അന്തപുര സ്ത്രീകൾക്ക് വസ്ത്രങ്ങൾ കാഴ്ചവെച്ചു. അർജുനനും പാണ്ഡവരുമാണ് കൊട്ടാരത്തിൽ വേഷം മാറിക്കഴിഞ്ഞത് എന്നറിഞ്ഞ് വിരാട രാജാവ് സന്തോഷിച്ചു. അവർക്ക് രാജകീയമായ ആദരവ് നൽകുകയും പുത്രിയായ ഉത്തരയെ അഭിമന്യുവിന് വധുവായി നൽകുകയും ചെയ്തു. 12 വർഷത്തെ വനവാസവും 1 വർഷത്തെ അജ്ഞാതവാസവും കഴിഞ്ഞു. പുതിയ വീഡിയോയുമായി വീണ്ടും വരാം. നന്ദി. നമസ്കാരം.